സംഗീതജ്ഞനായ അച്ഛൻ്റെ സംഗീത ക്ലാസ്സുകളിൽ ആകൃഷ്ടനായാണ് വേഴപ്ര നാണക്കുട്ടൻ മാഷ് സംഗീത രംഗത്തേക്ക് കടന്നു വരുന്നത്. നാട്ടിലെ സംഗീത സമിതികൾക്കും കഥാപ്രസംഗങ്ങൾക്കും സംഗീതം പകർന്നു തുടങ്ങിയ മാഷിൻ്റെ സംഗീത സഫരിയ 5 പതിറ്റാണ്ട് പിന്നിടുകയാണ്. കരുണാകര മേനോൻ എന്ന ഗുരുവിൽ നിന്ന് സംഗീതം പഠിച്ച ശേഷം നാട്ടിലുള്ള അമച്ചർ നാടക സമിതികൾക്കും കഥാപ്രസംഗങ്ങൾക്കും സംഗീതം നൽകാൻ അവസരം ലഭിച്ചതോടെ വേഴപ്ര നാണക്കുട്ടൻ മാഷിന് സംഗീത ലോകത്തേക്കുള്ള യാത്രയ്ക്ക് തുടക്കമായി. വയലാറാവർമ്മയുടെ ചേർത്തല ഒരു കലാസമിതിക്ക് വേണ്ടി അദ്ദേഹം എഴുതിയ ഒരു അവതരണഗാനം ഞാൻ ഇന്നും ആ വരികൾ എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്നു. കയറി വിരിക്കും കൈകൾ കൊണ്ടൊരു കഥ പറയാൻ എന്ന് പറയുന്ന ആ വരികൾ ഇന്നും ഞാൻ ഓർമ്മിപ്പിക്കുന്നു. അങ്ങനെ ആ മഹാകവിയുടെ വയലാറിൻ്റെ വരികൾക്ക് എനിക്ക് സംഗീതം പറഞ്ഞു. അത് എനിക്കൊരു വലിയ മഹാഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. വയലാർ മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ, ഭരണിക്കാവ് ശിവകുമാർ, മുട്ടാർ ശശികുമാർ, തകഴി ശങ്കരനാരായണൻ തുടങ്ങി പ്രഗത്ഭരുടെ വരികൾക്ക് ഈണം നൽകാൻ ഈ കാലഘട്ടങ്ങളിൽ മാഷിന് ഭാഗ്യം ലഭിച്ചു. ഈ കാലങ്ങളിലാണ് മദ്രാസ് ഗവൺമെൻറ്റിൻ്റെ MGTE ഹയർ ഗ്രേഡ് പരീക്ഷ വിജയിക്കുന്നത്. പിന്നീട് 1983 ഊട്ടിയിലെ ഗുഡ് ഷെപ്പേർഡ് സ്കൂളിൽ സംഗീത അധ്യാപകനായി ജോലിയിൽ പ്രവേശിപ്പിച്ചു. 1996 മുതൽ കോഴിക്കോട് ആകാശവാണിയിൽ ബി ഗ്രേഡ് കമ്പോസറായി ജോലി തുടങ്ങി. 2012 ഗ്രേഡ് 1 കമ്പോസറായതോടെ ആകാശവാണി ശ്രോതാക്കളുടെ പ്രിയപ്പെട്ട ഗാനരചയിതാക്കളായ ഷിബു ചക്രവർത്തി, PK ഗോപി, KV ശബരിമണി, PP ശ്രീധരൻ ഉണ്ണി, കാനേഷ് പൂനൂര്, PS നമ്പീശൻ തുടങ്ങിയവരുടെ ഗാനങ്ങൾക്ക് സംഗീതം പകരാനും അവസരം ലഭിച്ചു. ജി വേണുഗോപാൽ, ബിജു നാരായണൻ, രാധിക തിലക്, KG മർക്കോസ് എന്നിവർ ആലപിച്ച നിരവധി ഓഡിയോ കാസറ്റുകൾക്കും CDകൾക്കും സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുണ്ട്. 2003 ജോലിയിൽ നിന്ന് വിരമിച്ച ശേഷം ഫാറൂഖ് കോളേജിൽ കൂറ്റളങ്ങാടിയിൽ സരസ്വത അക്കാദമി ഓഫ് മ്യൂസിക് എന്ന സംഗീത വിദ്യാലയവും പ്രശസ്ത ഗായകരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഗാനാജ്ഞലി എന്ന ഓർക്കസ്ട്ര ഗ്രൂപ്പും നടത്തുന്നു. സംഗീത അധ്യാപിക പ്രസന്നകുമാരിയാണ് ഭാര്യ. മക്കൾ ബിന്ദു, ബിനു, ബിജു. നിരവധി ശിഷ്യസമ്പത്തുള്ള നാണക്കുട്ടൻ മാഷ് പരമ്പരാഗതമായ സംഗീത ശൈലിയിൽ മാറ്റം വരുത്താത്ത സംഗീത ഉപാസനയിലാണിപ്പോഴും.